പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ആദം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്മാൻ പൈലറ്റാണ് ആദം. ആദമിനെ ഇപ്പോൾ ഏകദേശം പഠിക്കാൻ വേണ്ടി 15 ലക്ഷത്തോളം രൂപ ചിലവായി കഴിഞ്ഞു. ഇനി ഇപ്പോൾ പൈലറ്റ് ലൈസൻസ് ആയിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്മാൻ പൈലറ്റ് ആയിക്കഴിഞ്ഞു. ഇനി തുടർന്ന് പഠിക്കണം. ഒരു നല്ലൊരു ഏവിയേഷൻ കമ്പനിയിലൊക്കെ ജോലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും മണിക്കൂറുകളോളം പൈലറ്റ് ആയിട്ട്, അതായത് ഫ്ലൈറ്റ് പറത്തിയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അദ്ദേഹം നമ്മുടെയൊക്കെ സഹായം ആവശ്യപ്പെടുകയാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി എടുക്കാവുന്നിടത്തോളം ലോണുകളൊക്കെ എടുത്ത് പല മനുഷ്യ സ്നേഹികളുടെയും സഹായത്തോടെയും ഒക്കെയാണ് ഇത്രയും പഠിച്ച് ലൈസൻസ് എടുക്കാൻ സാധിച്ചത്. ഇതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇനി ആദമിനോട് നമുക്ക് ചോദിക്കാം. ആദം, എത്ര നാളായി വീട്ടിൽ നിന്ന് വന്നിട്ട്? വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി. ഏകദേശം ഒരു വർഷമായി. ഈ ഒരു വർഷം എവിടെ താമസിച്ചു? പല സ്ഥലങ്ങളിലായിട്ടാണ് താമസിച്ചത്. ആദ്യം വന്നപ്പോൾ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല നിൽക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് സാധാരണ ആദ്യം ചെറിയ ചെറിയ ജോലികളൊക്കെ ജ്യൂസ് ഷോപ്പിലൊക്കെ നിന്ന് ജോലി ചെയ്തു. പിന്നെ ഏവിയേഷൻ അക്കാഡമീസിൽ ആദ്യം ചെന്നിടത്തൊന്നും സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ തൽക്കാലം ചെറുതായിട്ടൊരു അക്കോമഡേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കാഡമിയാണ്. മീൻസ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവർ അക്കോമഡേഷൻ മീൻസ് ആ ക്ലാസ്സിൽ തന്നെയാണ് താമസിക്കുന്നതൊക്കെ. പിന്നെ അപ്പോൾ അവിടെ എത്ര ഫീസ് കൊടുക്കേണ്ടി വന്നു? അവിടെ ഞാൻ വർക്ക് ക്ലാസ് എടുക്കണം. ക്ലാസ് എടുത്തോണ്ടിരിക്കാം. അല്ല, പഠിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ ചെയ്തു? പഠിക്കാൻ ഞാൻ വീട്ടിലായിരുന്നപ്പോൾ തന്നെയാണ് പഠിച്ചിരുന്നത്. ലോൺ എടുത്തിട്ടാണ് പഠിച്ചത്. പുറത്തു പോയി പഠിക്കാനായിട്ട് വീട്ടിൽ നിന്ന് പോരാൻ കാരണം? ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളൊരു ഐഡൻറ്റിറ്റി കാരണം വീട്ടിൽ നിന്ന് പോരേണ്ടി വരാം. വീട്ടുകാർക്ക് സമ്മതമല്ല? അല്ലായിരുന്നു. അപ്പം ഇറങ്ങി പോരേണ്ടി വന്നു. അതായത് കുറേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ട്രാൻസ്ജെൻഡേഴ്സ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ ആദമിനും ഉണ്ടായത്. ജനിച്ചപ്പോൾ ഒരു പെൺകുഞ്ഞായി ജനിച്ചു. എല്ലാ കാര്യങ്ങളും അതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നീട് ട്രാൻസ്മാൻ ആയി മാറിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വീട്ടുകാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടും വീട്ടുകാരോട് പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ടും വീട്ടിൽ നിന്ന് പോരേണ്ടി വന്നു. ഇപ്പോൾ വീട്ടിലല്ല. അപ്പോൾ ഇനി നമ്മളെപ്പോലുള്ള മനുഷ്യ സ്നേഹികളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് ഇനിയുള്ള ഇപ്പോൾ പകുതിയായി, 15 ലക്ഷം ചിലവ് ചെയ്തു, അതിൻ്റെ ചിലവ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടി, പൈലറ്റായി കഴിഞ്ഞു. ഇനി ആ പൈലറ്റ് ആയത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഏകദേശം ഒരു 20 ലക്ഷത്തോളം ചിലവാക്കേണ്ടി വരും. അതിന് പല വാതിലുകളും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വ്യവസായി യൂസഫ് അലിഖാനെ കാണാനുള്ള ഉദ്ദേശമുണ്ട്. അതുപോലുള്ള മനുഷ്യ സ്നേഹികളെ കാണാനുള്ള ഉദ്ദേശം ഉണ്ട്. യൂസഫ് അലിഖാടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല. അതുപോലെ ഏതൊരു മന്ത്രിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏത് മന്ത്രിയാണ്? VS സുനിൽകുമാറിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. കാരണം സാമൂഹ്യ നീതി വകുപ്പിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനായിട്ട് സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിനായിട്ട്. പക്ഷേ ഇപ്പോൾ പൈലറ്റ് ട്രെയിനിങ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇത് പദ്ധതി ഇത് ചെയ്യാൻ പറ്റുമോ എന്ന്, എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുമോ എന്നറിയാനായിട്ട് സ്കോളർഷിപ്പ് ആയിട്ട് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും. ഏത് മന്ത്രി കാണാൻ പോണ്? VS സുനിൽകുമാർ. മന്ത്രി VS സുനിൽകുമാറിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് 24-ാം തീയതി. അദ്ദേഹം ഒരു നല്ല, അദ്ദേഹത്തിൽ നിന്ന് ഒരു നല്ല മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ നമുക്കുണ്ട്. അദ്ദേഹത്തിനുമായി പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഒന്ന് റെക്കമെൻഡ് ചെയ്യണം എന്ന് കൂടി ആവശ്യപ്പെടുകയാണ്. അതുപോലെ വേറെ ഒരു ഏത് മന്ത്രിയെ കാണാം? ശൈലജ ടീച്ചർ. ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശൈലജ ടീച്ചർ കണ്ട എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വലിയൊരു പ്രതീക്ഷയാണ് ആദമിനുള്ളത്. ശൈലജ ടീച്ചർ ഇതുപോലുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്, ട്രാൻസ് വുമൺ, ട്രാൻസ്മാനൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മന്ത്രിയാണ്. മന്ത്രിയാണ്. അപ്പോൾ ആ മന്ത്രിയുടെ സഹായം കൂടി പ്രതീക്ഷിക്കുകയാണ്. അവരെ കാണാനും കണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. കാണണം അല്ലേ? അപ്പോൾ എന്തായാലും അവരെ നമുക്ക് ഒരുമിച്ച് പോയിട്ട് തന്നെ വേണമെങ്കിൽ കാണാം. അപ്പോൾ ഇനി വേണ്ടത് ആദമിന് നമ്മുടെയൊക്കെ സപ്പോർട്ടാണ്. ആദമിന് സപ്പോർട്ട് നൽകും എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും, ഓരോരുത്തരുടെയും ഒരു അനിയനായിട്ട് ഈ ആദമിനെ കാണണം. ആദം പറത്തുന്ന ഫ്ലൈറ്റിൽ നമുക്കൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റാണ് ആദം. നമുക്കിവനെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്മാൻ പൈലറ്റാക്കണം. നിങ്ങളുടെ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണം എല്ലാ തരത്തിലും. ഇത് വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യത്തിലായാലും കമൻറ്റുകൾ എഴുതുന്ന കാര്യത്തിലായാലും ഇവന് വേണ്ടി ആരെങ്കിലും, ഏതെങ്കിലും ഒരാളെ വിളിച്ച് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ വിളിച്ച് പറയാം.